ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലത്തെ ഡീലൊക്കെ കഴിഞ്ഞ് നമ്മളെ വിക്ടർ നല്ല റിച്ചാക്കി ആയിട്ട് ഇത് അക്കൗണ്ട് സൂട്ടാക്കി ഇട്ടിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് വാങ്ങിയ പ്രോപ്പർട്ടീസ് നമ്മൾ കാർസ് ഒക്കെ ആണ് കാറ്. അപ്പോൾ നമ്മൾ പുറത്തേക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മോനെ, ഇതാണ് നമ്മളെ ഫസ്റ്റ് കാർ, ഡോഡ്ജിൻ്റെ ചാലഞ്ചർ ആണെന്ന് തോന്നുന്നു. എനിക്ക് അറിയില്ല, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഡോഡ്ജ് ചാലഞ്ചർ ആ ഒരു ടൈപ്പാണ്. പിന്നെ നമ്മൾ വാങ്ങിയിട്ടുള്ള നമ്മളൊരു കാറാണ്, ഇതാ മോനെ കിടങ്ങുന്നത്, നമ്മളെ റോൾസ് റോയ്സിൻ്റെ ഒരു സാധനമാണ്. റോൾസ് റോയ്സ്, അതായത് നമുക്ക് എന്തെങ്കിലും മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ പോകാനായിട്ട് ഇങ്ങനത്തെ ഒരു വണ്ടി വേണം. അപ്പോൾ പിന്നെയാണ് മോനെ നമ്മളെ KGF പടത്തിൽ റോക്കി ബൈ എടുക്കുന്ന ഒരു വണ്ടിയുണ്ട്. അപ്പോൾ ആ ഒരു വണ്ടിയാണ്, അത് ഡോഡ്ജിൻ്റെ ഒരു ടൈപ്പ്. പിന്നെ നമ്മളെ സാധാ മറ്റേ പോർഷ് പോലത്തെ ഒരു ടൈപ്പുള്ള നമ്മളെ വണ്ടി ഇതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മളെ പ്രോപ്പർട്ടീസും കാര്യങ്ങളും കാർസെല്ലാം കാണിക്കാനാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മളെ ചക്ക റിച്ചായിട്ടാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് പ്രോപ്പർട്ടീസ് കാണുമ്പോൾ നമുക്ക് ഈ കാർ തന്നെ എടുക്കാം, ഡോഡ്ജിൻ്റെ. നമുക്ക് കണ്ടിട്ട് തിരിച്ചു തരാം. ഓക്കെ, അപ്പം നമ്മൾ രണ്ട് പ്രോപ്പർട്ടീസാണ് വാങ്ങിയിരിക്കുന്നത്. ഇന്നത്തെ ആ ജാക്കിൻ്റെ ഒരു മിഷൻ, അപ്പോൾ ആ മിഷന് അവർ നമുക്ക് നല്ല എമൗണ്ട് ആണ്, 40 മില്യൺ റുപ്പീസ് നമുക്ക് അദ്ദേഹം തന്നിട്ടുണ്ട്. അതിനെ കൊണ്ടാണ് നമ്മൾ ഇത്രയും നല്ല വില കൂടിയ കാറും പിന്നെ കുറച്ച് പ്രോപ്പർട്ടീസൊക്കെ വാങ്ങിയിട്ടുള്ളത്. പിന്നെ നമ്മൾക്ക് കുറച്ച് കേസിലുണ്ടായിക്കഴിഞ്ഞാൽ ഒളിക്കാൻ പറ്റിയ രണ്ട് വീടുകളാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. പിന്നെ മറ്റേ നമുക്ക് സ്ഥിരമായിട്ട് നിൽക്കാനൊന്നുമില്ല, നമ്മൾ സ്ഥിരമായിട്ട് നിൽക്കുന്ന നമ്മളൊരു വീടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു വീടുണ്ട്, അപ്പോൾ അത് ഉള്ളിലോട്ടാണ്. അപ്പോൾ ഈ ആ പിക്ചറെല്ലാം കണ്ട ഒരു ഗാങ്സ് എല്ലാം ഒളിക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടത്തേക്ക് പോലീസ് അധികം വരില്ല. നമുക്കത് കേസൊക്കെ വന്ന് പോലീസ് പുറകെ വിട്ടേനെ ഈ വീട്ടിൽ വന്ന് നിൽക്കുക എന്നുള്ള ഇതിലാണ്. അപ്പോൾ മോനെ, ഇതാണ് നമ്മളെ സെറ്റ് വീടാണ്. ആ അത്യാവശ്യം ഒരു നിലയുള്ള വീടാണ്, അടിപൊളി വീടാണ്. അപ്പോൾ നമ്മളെ പുറകെ പോലീസൊക്കെ വിട്ടതിനാൽ നമ്മളെന്തെങ്കിലും ഈ ATM എല്ലാം ഇതാക്കുന്ന ആൾക്കാരാണല്ലോ, അപ്പോൾ അതിനൊക്കെ ആയിട്ടുള്ള എന്തെങ്കിലും കേസൊക്കെ വന്നതിനാൽ പെട്ടെന്ന് ഇവിടെ വന്ന് നിൽക്കാനാണ്. പിന്നെ അടുത്തൊരു പ്രോപ്പർട്ടി കാണിക്കുന്നേരം നിങ്ങൾ എന്തായാലും സർപ്രൈസ് ആവും, കാരണം അത് നമ്മൾ എപ്പിസോഡിൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ പ്രോപ്പർട്ടി ഞാൻ വാങ്ങിച്ചു തന്നെയാണ്, കാരണം നമുക്ക് എന്തെങ്കിലും ഇതേപോലെ തന്നെ നല്ല ഇവിടുത്തേനും കാട്ടി സേഫ് അവിടെയാണ് ഗൈസ് നിൽക്കാൻ. പെട്ടെന്ന് കയറി ചെന്നാൽ പോലീസ് ഒരു അറ്റാക്കും ചെയ്യാൻ പറ്റില്ല. പോലീസ് ചെയ്തതിനാലും അവർക്ക് പണി കിട്ടുമെന്ന് അവർക്കറിയാം. യെസ് ഗൈസ്, ഇത് തന്നെയാണ് നമ്മളെ പ്രോപ്പർട്ടി. നമ്മളെ കഴിഞ്ഞ എപ്പിസോഡിൽ ചെയ്ത മാഡ് ഡോഗ്, മറ്റേ സെക്കൻഡ് എപ്പിസോഡിലുണ്ടായ മാഡ് ഡോഗ് ആണ്. അപ്പോൾ നാട്ടുകാരെയും പോലീസുകാരും എല്ലാവരെയും വിചാരം ഇവൻ മരിച്ചിട്ടില്ല എന്നാണ്. പക്ഷെ ഞാനാണ് ഇവനെ കൊന്നത്. പക്ഷേ ഇവൻ ശരിക്കും മരിച്ചെന്നായിരിക്കില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പോലീസ് കേസ് പെട്ടെന്ന് വന്നതിന് ഈ ബിൽഡിങ്ങിലേക്ക് കയറിക്കാൻ മാഡ് ഡോഗിൻ്റെ ആളാണെന്ന് ഉപയോഗിച്ചിട്ട് ആരും ഒന്നും ചെയ്യില്ല. അല്ല, നമ്മളല്ല, പോലീസുകാരുടെ ലിസ്റ്റിൽ എന്തായാലും ഉണ്ടാവും, വിക്ടർ എല്ലാവർക്കും അറിയാം. പക്ഷേ മാഡ് ഡോഗ് ഭയങ്കര ഒരു വലിയൊരു ബോസാണ്. പോലീസുകാരെല്ലാം അവൻ്റെ കയ്യിലായിരിക്കും, പക്ഷേ ആർക്കും അറിയില്ല അവൻ ഇപ്പോൾ ജീവനോട് ഇല്ലാന്ന്. അവൻ വേറെ എവിടെയോ പോയതാണ് എല്ലാവരുടെയും വിചാരം. അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ബിൽഡിങ്. ഇതൊക്കെയാണ് നമ്മൾ ഇതാണ് പ്രോപ്പർട്ടീസ് കാർസ് എല്ലാം നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മൾ പോലീസുകാരെ കുറച്ച് പണിയാകുമ്പോൾ, കാരണം പോലീസുകാർ ഇപ്പനായാലും കുറച്ചായിട്ട് നമുക്ക് കുറച്ച് നല്ല പണികളെല്ലാം തരുന്നുണ്ട്. അപ്പോൾ അവന്മാരെക്കിട്ട് നല്ലൊരു പണി വെക്കാനാണ്. അപ്പോൾ അത് അടുത്ത എപ്പിസോഡ് എന്ന് വെച്ചാൽ പോലീസുകാരുടെ ഫുൾ സ്റ്റാർ ഞാനാക്കിയിട്ട് അവന്മാരെ എല്ലാവരും ഞാൻ തീർക്കാൻ പോവുകയാണ്. എന്നിട്ട് ഞാൻ ഈ മാക്ഡോണിൻ്റെ അവിടെ വന്നിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഒന്ന് സീനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഈ എപ്പിസോഡ് ഇതാണ് കാണിക്കുന്നത്. അടുത്ത എപ്പിസോഡ് അടിപൊളി എപ്പിസോഡാണ്, അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാണ്ട് കാണുക. അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. എപ്പോഴും കഴിച്ച് ഞാൻ വഴി തെറ്റിപ്പോയി ഇവിടത്തേക്ക് വന്നു കഴിഞ്ഞാൽ. എൻ്റെ വീടിൻ്റെ അവിടെയുള്ള വഴിയും ഈ വഴി എല്ലാം ഒരേപോലെയാണ്. ഞാൻ എപ്പം തെറ്റിപ്പോയി, ലെഫ്റ്റും റൈറ്റും ലൈറ്റ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ എപ്പിസോഡ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. നമ്മൾ ആ പ്രോപ്പർട്ടീസും കാര്യങ്ങളെല്ലാം കാണിക്കുന്നു അടുത്ത കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ അടുത്ത എപ്പിസോഡ് നല്ലൊരു സ്പെഷ്യൽ എപ്പിസോഡാണ്. അപ്പോൾ എല്ലാവരും ഒന്നിരുന്ന് കാണുക. അപ്പോൾ നമുക്ക് എന്തായാലും ഈ കോട്ട് സൂട്ടൊക്കെ ഊരി വെക്കാൻ വീഡിയോ കണ്ടിട്ടാണ് നമുക്ക് നമ്മളെ സാധാ ഡ്രസ്സിലേക്ക് പോകാം. അപ്പോൾ ഈ വീഡിയോ ഇത്രയും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.